നമസ്കാരം. നാട്ടുവൈദ്യൻ മോഹനൻ വൈദ്യരെ മരിച്ച നിലയിൽ കണ്ടെത്തി. 65 വയസ്സായിരുന്നു. തിരുവനന്തപുരം കാലടിയിലെ ബന്ധുവീട്ടിലാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. രാത്രി 8:30 മോഹനൻ വൈദ്യരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രിയിൽ മരിച്ചതിനാൽ ഇതിൽ ദുരൂഹത കാണുകയാണ് പോലീസ്. ആലപ്പുഴ സ്വദേശിയാണ്. കാലടിയിലെ ഒരു ബന്ധുവീട്ടിലായിരുന്നു 2 ദിവസമായി ഇദ്ദേഹം ഉണ്ടായിരുന്നത്. പ്രതിദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രാവിലെ മുതൽ പനിയും ശ്വാസതടസ്സവും ഉണ്ടായിരുന്നതായി വീട്ടിലുണ്ടായിരുന്നവർ പോലീസിനോട് പറഞ്ഞു. അദ്ദേഹം ആകെ അവശനായിരുന്നതായും പറയുന്നു. കോവിഡ് പരിശോധനയടക്കം നടത്തിയ ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. നാട്ടുമരുന്നുകൾ പ്രചരിപ്പിച്ചിരുന്ന മോഹനൻ വൈദ്യരുടെ ചികിത്സാരീതികൾക്ക് എതിരെ വ്യാപക വിമർശനം തന്നെ ഉയർന്നു വന്നിരുന്നു. അലോപ്പതി ചികിത്സാരീതിക്കെതിരെ വിവാദമായ പ്രസ്താവനകളിലൂടെ ഒട്ടേറെ തവണ വിമർശന വിധേയമായിട്ടുണ്ട്. കോവിഡ് രോഗത്തിന് വ്യാജ ചികിത്സ നടത്തിയതിന് കഴിഞ്ഞ വർഷം മാർച്ചിൽ മോഹനൻ വൈദ്യരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ പട്ടിക്കാട്ടെ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിന് ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തിയിരുന്നു. ചികിത്സ നടത്തുന്നവർക്ക് മതിയായ യോഗ്യതയില്ലെന്ന് കണ്ടെത്തുകയും വിതരണം ചെയ്ത മരുന്നുകൾക്ക് കൃത്യമായ പേരോ വിവരങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. അശാസ്ത്രീയമായ രീതിയിലായിരുന്നു പല രോഗികളെയും മോഹനൻ വൈദ്യർ ചികിത്സിച്ചത് എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. 20 വയസ്സ് മുതൽ പ്രകൃതി ചികിത്സ നടത്തുന്ന ആളായിരുന്നു മോഹനൻ വൈദ്യർ. 10ാം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത. പരമ്പരാഗതമായാണ് നാട്ടുവൈദ്യം അഭ്യസിച്ചത്. മരുന്ന് കുറിച്ചു കൊടുക്കാറില്ല. പ്രകൃതി ജീവനം, ഭക്ഷണക്രമം എന്നിവയിലൂടെ രോഗം ഭേദമാക്കാമെന്ന ആശയത്തിൽ ഊന്നിയാണ് പ്രവർത്തനം. അപൂർവവും ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾക്കാണ് ചികിത്സ നൽകിയിരുന്നതെന്ന് അവകാശപ്പെടുന്നു. എന്നാൽ പല ചികിത്സകളും വിവാദത്തിൽ കലാശിച്ച് വ്യാജ ചികിത്സ നടത്തിയതിന്റെ പേരിൽ മോഹനൻ വൈദ്യർക്കെതിരെ നിരവധി കേസുകളുമുണ്ട്.